മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം സന്ദർശിച്ച സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. മേജർ ആർച്ച് ബിഷപ്പ് ആയതിനുശേഷം ഇത് ആദ്യമായാണ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഡിവൈൻ ധ്യാന കേന്ദ്രം സന്ദർശിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് പിതാവ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഇംഗ്ലീഷ് വിഭാഗത്തിലെത്തിയത്. ഡിവൈൻ ധ്യാന കേന്ദ്രം മലയാള വിഭാഗം ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ വിസി, ഫാദർ മാത്യു നായിക്കാമ്പറമ്പിൽ വിസി, ഇംഗ്ലീഷ് വിഭാഗം ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ വെല്ലൂരാൻ വിസി, ഗുഡ്നെസ് ടിവി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫാദർ അലക്സ് ചാലങ്ങാടി വിസി, ഡിവൈൻ ധ്യാന കേന്ദ്രം സുപ്പീരിയർ ഫാദർ ഫിലിപ്പ് നെടുംതുരുത്തിൽ വിസിയും മറ്റ് വിൻസെൻഷ്യൻ വൈദികരും ചേർന്ന് പിതാവിന് ബൊക്കെ നൽകി സ്വീകരിച്ചു. തുടർന്ന് വൈദികരുമായി സൗഹൃദ സംഭാഷണം നടത്തിയ പിതാവ് താൻ ഏറെ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവരാണ് വിൻസെൻഷ്യൻ വൈദികരെന്നും കേരള സഭയ്ക്ക് പന്തക്കുസ്തയുടെ അനുഭവം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഡിവൈൻ നൽകിയ സംഭാവനകളാണെന്നും മാർ റാഫേൽ തട്ടിൽ പിതാവ് പ്രതികരിച്ചു. ഡിവൈൻ ധ്യാന കേന്ദ്രം ഞാൻ മേജർ ആർച്ച് ബിഷപ്പായിട്ട് ആദ്യമായിട്ടാണ്, പക്ഷെ ഞാൻ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ കുണ്ടുകുളം പിതാവിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇതിൻ്റെ ആരംഭകാലത്തെ വളർച്ചയിൽ പിതാവ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് സൗഹൃദമുള്ള ഒരു സ്ഥലമാണ്, അപ്പോൾ ഇതിൽ കടന്നുപോയപ്പോഴേ എൻ്റെ സൗഹൃദം പുതുക്കുക എന്ന ലക്ഷ്യമായിരുന്നു എനിക്ക്. കേട്ടോ, ഡിവൈൻ ചെയ്യുന്ന ശുശ്രൂഷ വലിയ ശുശ്രൂഷയാണ്. കേരള സഭയ്ക്ക് പന്തക്കുസ്തായുടെ നവീകരണം എന്തെങ്കിലും ഇപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിറകിൽ ഡിവൈൻ്റെ സംഭാവനകൾ മാത്രമാണെന്ന് ഞാൻ പറയുന്നത്. ദൈവം ഇനിയും അനുഗ്രഹിക്കും ഡിവൈനെ. താങ്ക് യു.